കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. കളക്ടറേറ്റിലേക്ക് കൈ നിറയെ കാശുമായി ഒരു വയോധികൻ അധികൃതരെ കാണാനായി എത്തിയിരിക്കുകയാണ്. അമ്പലനടയിലും മറ്റും ഇരുന്നുണ്ടാക്കിയ കാശ് ശേഖരിച്ചു വെച്ച് ഏകദേശം 10,000 രൂപയോളം വരുന്ന കാശുമായിട്ടായിരുന്നു അദ്ദേഹം കളക്ടറേറ്റിലെ അധികാരികളെ കാണാനായി എത്തിയിരുന്നത്. മാത്രമല്ല ഇത് നൽകാനായി ഒരു കാരണവും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ ചുറ്റും ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കെല്ലാം ഞാനീ തരുന്ന തുകയിലൂടെ ചെറിയൊരു ആശ്വാസം കിട്ടുമെങ്കിൽ അതും വലിയൊരു കാര്യമാണ് എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. ശ്രീലങ്കയിലെ ആളുകളെ സഹായിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ വയോധികൻ തന്റെ സമ്പാദ്യമെല്ലാം തന്നെ തൂത്തുക്കുടിയിലെ കളക്ടറേറ്റിൽ നൽകാനായി തയ്യാറായത്. നമ്മളീ കാണുന്ന വയോധികൻ അത്ര വലിയ ധനികനൊന്നുമല്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടൊരു പണക്കാരൻ തന്നെയാണെന്ന് നമുക്ക് പറയാം. തന്റെ കയ്യിൽ കാശില്ലാഞ്ഞിട്ടുകൂടി തന്റെ മുഴുവൻ സമ്പാദ്യവും മറ്റുള്ളവർക്കൊരു സഹായമാകട്ടെ എന്ന് പറഞ്ഞ് നൽകുകയാണ്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ കാശുണ്ടായിട്ടുകൂടി പലരും സഹായിക്കാതെ ഉൾവലിഞ്ഞു നിൽക്കുകയാണ് പതിവ്. എന്നാൽ ഇവിടെ തന്റെ കയ്യിലുള്ളതെല്ലാം മറ്റുള്ളവരെ സഹായിക്കാനായി നൽകാൻ തയ്യാറാവുകയാണ്. നമുക്കെല്ലാം തന്നെ മാതൃകയാക്കാവുന്നതാണ് ഈ മനുഷ്യനെ. അതുമാത്രമല്ല ഇതാദ്യമായല്ല ഇദ്ദേഹം ഇത്തരത്തിൽ സഹായിക്കുന്നത്. ഇതിനു മുൻപും പല പ്രശ്നങ്ങളിലും ഏകദേശം 50,000 രൂപയോളം വരെ സഹായമായി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്റെ ചുറ്റുമുള്ളവരെയെല്ലാം പലപ്പോഴായും അദ്ദേഹം സഹായിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തുകാർക്കെല്ലാം തന്നെ വലിയ ബഹുമാനവും സ്നേഹവുമെല്ലാമാണ് ഇദ്ദേഹത്തോട്. 1980s ബോംബെയിലായിരുന്നു ആദ്യം. അവിടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മരങ്ങൾ നട്ടും പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം നീക്കം ചെയ്തും ജീവിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് കുറെ കാലങ്ങൾ കഴിഞ്ഞാണ് തൂത്തുക്കുടിയിലേക്ക് ചേക്കേറുന്നത്. ഇവിടെ വന്നിട്ടും തന്റെ നല്ല പ്രവൃത്തികൾ അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ പല ബന്ധങ്ങളും വേർപിരിഞ്ഞു പോകുന്നത് ഇപ്പറഞ്ഞ കാശിന്റെ പേര് പറഞ്ഞു തന്നെയായിരിക്കും. ഇവിടെയാണ് നമ്മൾ ഈ മനുഷ്യന്റെ മഹത്വം മനസ്സിലാക്കേണ്ടത്. വലിയ ബംഗ്ലാവുണ്ട് കാശുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരു ധനികനാവണമെന്നില്ല. ഇദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും സംശയിക്കാതെ പറയാം നമ്മുടെ സമൂഹത്തിലെ വലിയൊരു ധനികൻ തന്നെയാണ് ഈ മനുഷ്യനെന്ന്. ഇത്തരത്തിലുള്ള ആളുകളെ തന്നെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിനും ആവശ്യം.